ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് SLC+2 എക്സാമിന് തയ്യാറെടുപ്പ് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മോട്ടിവേഷൻ എല്ലാ കുട്ടികൾക്കല്ല, ഈ മടി പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പഠിക്കാൻ മടി, അതുപോലെ രാവിലെ അതിരാവിലെ എണീക്കാനൊക്കെ മടി തോന്നുക, അതുപോലെ ബുക്ക് എടുക്കുമ്പോൾ ക്ഷീണം, ഉറക്കമൊക്കെ വരിക. അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ടിപ്പ് എന്നാലും ഒരു ചെറിയൊരു കാര്യം അവർ പറഞ്ഞുതരാൻ പറയാൻ കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു, കാരണം ഇവർ കൊണ്ടടക്കരുത്, നിങ്ങൾക്ക് എപ്പോഴും ചിന്തിച്ചെടുക്കരുത്. നിങ്ങൾക്ക് മടി എപ്പോഴാണോ തോന്നുന്നത് ആ സമയങ്ങളിൽ മാത്രം ഇത് ചിന്തിച്ചാൽ മതി കേട്ടോ. കാരണം ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ട് നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യണത് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സമയത്തും ഇത് ചിന്തിച്ചെത്തിക്കരുത്. നിങ്ങൾക്ക് മടി തോന്നുന്ന സമയങ്ങളിൽ മാത്രം ബുക്ക് എടുക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും, മനുഷ്യന് വേണ്ട, നാളെ മതി എന്നൊക്കെ തോന്നും ആ സമയത്ത്. അതുപോലെ അത് രാവിലെ എണീച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുക ടൈമാണ്. അപ്പോൾ എണീക്കാൻ മടിയായിരിക്കും അല്ലേ. ഇപ്പം നമുക്ക് ഈ രാവിലെയൊക്കെ എണീക്കാൻ മടിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചിന്തിക്കുക. അപ്പം നമുക്ക് ആ ഉറക്കമൊക്കെ പോയിട്ട് എന്നാ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ SLC+2 ഒക്കെ ഒരു ടേണിങ് പോയിന്റാണ് നമ്മൾ ജീവിതത്തിൽ അല്ലേ. അപ്പോൾ അത് ജയിക്കണം, അത് എന്തായാലും നല്ല മാർക്കോട്ട് കൊടുത്താലും ജയിക്കണം. ആ ജയിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട്. ബുക്കൊക്കെ വായിക്കണം, മറ്റുള്ള ക്ലാസ് പോലെ എല്ലാം ജയിപ്പിച്ചൊന്നും പോയില്ല. ജയിച്ചാൽ പോരാ, നമുക്ക് നല്ല മാർക്കോട് കൊടുത്താലും ജയിക്കണം. മുന്നോട്ടുള്ള ആ ഒരു എന്താ പറയുക, തുടർ പഠനത്തിനൊക്കെ നമുക്ക് മെയിൻ ആവശ്യമാണ് ഈ +2 SLC ഒക്കെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, എന്താണ് സംഭവം എന്ന് നമ്മൾ ഒന്നുമില്ല, ഒരു നെഗറ്റീവ് ചിന്തയാണ് കേട്ടോ. അതൊരിക്കലും നിങ്ങൾ ജീവിതത്തിൽ മൊത്തത്തിൽ കൊണ്ട് നടക്കരുത്. ഈ മടി പിടിക്കുന്ന സമയത്ത് മാത്രം ചിന്തിക്കുക. ഒരു നെഗറ്റീവ് ചിന്തയെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മളെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിലൊരു കുട്ടി തോൽക്കുമെന്ന് വിചാരിക്കുക. തോൽക്കുക, എന്തായാലും തോൽക്കുമെന്ന് വിചാരിക്കുക. ആ തോൽക്കുന്ന കുട്ടി നമ്മളാണ് അന്ന് ചിന്തിച്ച് നോക്കി, നമ്മളാണ് എന്നൊക്കെ. അപ്പം നമുക്ക് ആകെ എന്താ, അപ്പം ആ തോൽക്കുന്ന കുട്ടി നമ്മളാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുക. അപ്പം നമ്മളെന്താ, നമുക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു നോർമൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തായാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലേ. എന്നിട്ട് നമ്മൾ നോർമൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം ചെറിയൊരു പേടിയുള്ളിൽ ഉണ്ടാവും. ആ പേടി ഉണ്ടാവുകയാണ് വേണ്ടത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി പഠിക്കാനുള്ളൊരു മനസ്സ് വരും നമുക്ക്. അപ്പം എന്തും മടിയുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയും. കാരണം തോൽക്കാൻ പാടില്ലല്ലോ. തോൽക്കാൻ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ഫേസ് ചെയ്യും, നമ്മൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും. ഒരു ചിന്ത ഉള്ളൊരു കുട്ടിക്ക് എന്തായാലും ഈ ഒരു ചിന്ത വന്നാൽ, ഈ ഒരു നെഗറ്റീവ് ചിന്ത നമ്മൾ തോൽക്കും എന്നുള്ളൊരു ഇത് വന്നാൽ, കാരണം പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും തോൽക്കും. കാരണം SLC ആണ്, +2 ആണ്, മറ്റുള്ള വിഷയം പോലെയല്ല. അപ്പോൾ ഇപ്പോഴും നമുക്ക് 100% വിജയമായിട്ടില്ല. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ തോൽക്കുന്നുണ്ട്. എന്നാലും ആദ്യത്തെ പോലെയല്ല, അധികം അല്ലെങ്കിലും കുറച്ച് കുട്ടികൾ തോൽക്കുന്നുണ്ട്. ആ ഒരു കുട്ടികളിൽ നാം ഉണ്ട്, ഞാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ എത്ര മടി വെച്ച സമയത്താണെങ്കിലും നമുക്ക് ചെറിയ പേടി, ആ ചെറിയ പേടി നിങ്ങൾ വായിക്കും. പിന്നെ ഈ ചിന്ത എപ്പോഴും കൊണ്ട് നടക്കരുത് കേട്ടോ. എക്സാമൊക്കെ എഴുതുമ്പോൾ ഒരിക്കലും പറ്റില്ല. ഈ മടി പിടിക്കുന്ന സമയത്ത് മാത്രം മതി. എക്സാം എഴുതുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ വെറും പോസിറ്റീവ്, ഞാൻ ജയിക്കും, എങ്ങനെയാണ് ജയിക്കും, എനിക്ക് ജയിക്കണം, നല്ല മാർക്കോട് കൊടുത്താലും ജയിക്കണം, ആ ചിന്ത മാത്രം കൊണ്ടെടുക്കുക. ഈ ഒരു ചിന്ത, ഈ ഒരു നെഗറ്റീവ് ചിന്ത എപ്പോഴും മടി തുടങ്ങും. ഇപ്പം രാവിലെ എണീക്കുക, എത്ര ആയിട്ടും എത്ര അലാറം അടിച്ചിട്ടും എണീക്കില്ല, നാളെ നാളെ ഞാൻ തോറ്റിക്കൊണ്ടുപോകും. ആ സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, ഒരു കുട്ടി തോൽക്കുന്നുണ്ട്. കാരണം നമ്മളെ സ്കൂളിലൊക്കെ തോൽക്കുന്ന ഒരു കുട്ടികളുണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒരുപാട് ക്ലാസ് ട്യൂഷൻ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിൽ ഒരു അഞ്ചാറ് കുട്ടികൾ തോൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി നമ്മളാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് പേടി വരും. ആ ഒരു പിന്നെ എന്താ, ആ ഒരു പേടി നമുക്ക് ഒരു ഇത് തരും, നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ പഠിക്കാനുള്ള. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. ഇത് നെഗറ്റീവായി കാണാൻ പറ്റരുത്, കാരണം പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഞാൻ ഒരു മടി മാറ്റാനുള്ള ചെറിയ വിദ്യ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കും, മുന്നേറുക. എല്ലാവർക്കും നല്ല എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈയൊരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.